Hi friends, assalamu alaikum. Ellarkum sugalle innu nammala mandi aanu undakkunnathu namakku ari 5 minute vellathil soak cheyan vekkam vellam thilikkumbo nammal soak cheythu vechirikkunna ari ittu kodukku ellaru idu undakki nokkunnu idu nalla taste aanu chor ingane aanu veyandathu അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളമെല്ലാം കളയാം. വേവിച്ച ചോറ് നമുക്ക് കണ്ണാപ്പയിലോട്ട് ഇടാം. തൊലിയോടുള്ള ചിക്കനാണ് നമ്മൾ എടുക്കേണ്ടത്. വലിയ പീസായിട്ട് വേണം ചിക്കൻ കട്ട് ചെയ്യാൻ. എന്നിട്ട് വിനീഗർ ഒഴിക്കണം. അപ്പോൾ അത് സോഫ്റ്റ് ആയി വരും. പകുതി ക്യാപ്സിക്കവും അരിഞ്ഞെടുക്കണം. ചിക്കൻ എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന പാനിലേക്ക് വെക്കുക. എന്നിട്ട് പകുതി ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഏലക്ക, ഗരം മസാല, ചിക്കൻ സ്റ്റോക്ക്, ഡ്രൈഡ് ലെമൺ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞങ്ങളിൽ അതില്ല, അവിടെ ഞങ്ങൾ ഇട്ടില്ല. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്യുക. ഞങ്ങൾ കളറ് ഇത്തിരി ഇടുന്നുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷേ ഇടാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഗ്രീൻ ചില്ലിയും ഇട്ടുകൊടുക്കണം. എന്നിട്ട് മുക്കാ കപ്പ് ഓയിലും ഒഴിച്ചു കൊടുക്കണം. ഞങ്ങൾ റെഡ് കളർ ഇത്തിരി ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ എന്നിട്ട് ഇളക്കണം. ഞങ്ങൾ കുറച്ച് കളറും ഇട്ടിട്ടുള്ളൂ. വെള്ളം ഒട്ടും പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 7 മിനിറ്റ് കുക്ക് ചെയ്യണം. എന്നിട്ട് ഉപ്പും കൂടെ ഇടണം. 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഓപ്ഷനിലാണ് മല്ലിയില വേണമെങ്കിൽ ഇട്ടോ, അല്ലെങ്കിൽ ഇടാം, ഞങ്ങൾ ഇട്ടു. എന്നിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഓവർ കുക്ക് ആവാൻ പാടില്ല. ചോറിൻ്റെ മുകളിൽ 2 ഡ്രോപ്പ് കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ~25 to 30 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ മന്തി റെഡിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ എഴുതുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ വിങ്കി.